ഹലോ ഇന്ന് നമ്മുടെ കർക്കിടകം സ്പെഷ്യലിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് കേട്ടോ തലയിൽ തേക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചിലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം എടുക്കേണ്ടത് തുളസി കൃഷ്ണ തുളസി ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അടുത്ത് വേണ്ടത് കയ്യോന്നി കൈതോന്നി കയ്യുണ്ണി പിന്നെ ഭൃംഗരാജ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കൈതോന്നിയാണ് കേട്ടോ ഇത് സമൂലം എടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഇലയും പൂവും കായും വരത്തക്ക രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഒൻപതിനം പച്ചിലകളാണ് കാണിക്കുന്നത് എനിക്ക് പൂവാംകുരുന്ന് കിട്ടിയിട്ടില്ലായിരുന്നു പൊതുവേ ഞാൻ പത്തിനം പച്ചിലകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കാറുള്ളത് ഇത് തയ്യാറാക്കുന്നത് അമ്മയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെയുള്ള എണ്ണകൾ തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ പുറത്തു നിന്നുള്ള ഒരു ബോട്ടിലുള്ള എണ്ണകളും ഉപയോഗിക്കാറില്ല അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വേപ്പിലയാണ് നമ്മുടെ സാധാരണ വേപ്പില കറിവേപ്പിലയില്ല കറിവേപ്പില ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ വേപ്പില ഒന്നോ രണ്ടോ തണ്ട് മാത്രം എടുത്താൽ മതിയാകും ഇത് ഡാൻഡ്ര ഫ്ളവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ചുമന്ന നിറമുള്ള ചെമ്പരത്തി പൂവാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ളത് കിട്ടിയാലും ഉപയോഗിക്കാം അകാല നിറയ്ക്കും മുടി സമൃദ്ധിയായി വളരാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി നെക്സ്റ്റ് എടുക്കുന്നത് കിഴാർ നെല്ലിയാണ് കിഴുക നെല്ലി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ഇതിൻ്റെ ഇലയുടെ അടിവശത്ത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറേ വിത്തുകൾ കാണും ഈ ചെടിയും സമൂലം കിട്ടുന്നത് അത്രയും നല്ലതായിരിക്കും ഇതും മുടി തഴച്ച് വളരുന്നതിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് വേണ്ടത് മൈലാഞ്ചിയാണ് കേട്ടോ മൈലാഞ്ചി അറിയാലോ ഹെന്ന അത് നമുക്കൊരു രണ്ട് മൂന്ന് തണ്ടെടുക്കാം ഇത് നര താരൻ മുതലായ പ്രോബ്ലങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ ഇലകളും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല ഞങ്ങളിപ്പോൾ എപ്പോഴും ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നട്ടു വളർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് ഇലയെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് ഒരു തണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സയുടെ ജാറിലേക്ക് ഇടാം ആദ്യം തുളസി ഇല ഇട്ടു ഇപ്പോൾ കയ്യോന്നിയിട്ടു നെക്സ്റ്റ് ചെമ്പരത്തിപ്പൂവ് വേപ്പില ചെമ്പരത്തിയില മൈലാഞ്ചിയില കറിവേപ്പില അവസാനം കറ്റാർ വാഴത്തുണ്ട് ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം എന്നിട്ടിത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും എനിക്കിവിടെ കവർ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അര ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങും തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പത വരും അതുപോലെ തന്നെ ഭയങ്കര സൗണ്ട് തന്നെയായിരിക്കും ഇതിൽ ഇതിൻ്റെ പാകമായി വരുന്നതിനനുസരിച്ച് ഈ പതയും കുറയും ഈ സൗണ്ടും കുറഞ്ഞു വരും കേട്ടോ ഇതാ പത നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ സൗണ്ടും കുറഞ്ഞു വരുന്നുണ്ട് ഇനി ഇത് പാകമാകുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് അരിമണികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും പണ്ട് കാലത്ത് നെല്ലും ഉപയോഗിച്ചിരുന്നു പെട്ടെന്ന് ഇനി ഈ അരി പാകമായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കർക്കം ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മേലൊക്കെ തേച്ച് കുളിക്കുന്നതിന് വേണ്ടിയിട്ടും കാൽപ്പാദം തേച്ച് കുളിക്കുന്നതിന് വേണ്ടിയിട്ടും എടുക്കാം ഇത് ഏകദേശം ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലുള്ള എണ്ണയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് കുളിക്കുന്നതിന് മുൻപായിട്ട് തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മിനിമം അഞ്ച് ഇലകളെങ്കിലും കിട്ടിയാൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഈ എണ്ണ ഉണ്ടാക്കി നോക്കുകയാണ് ഒരു മാസം യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം